നിങ്ങളിപ്പോൾ ഞങ്ങളുടെ പാട്ട് കണ്ടില്ലേ എത്ര കിസ് നിങ്ങൾ എണ്ണി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എത്ര കിസ് കിട്ടുന്നു ജോഷ് സാർ ഞാൻ ചിരിപ്പിച്ചു താങ്ക് യു ഇനി വന്നു കഴിഞ്ഞാൽ അടുത്ത പടത്തുനിന്ന് ഞാൻ കട്ട് ഗുഡ് ഈവനിങ് ഓൾ ഞാൻ ഈ ഇവന്റിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഫാമിലി പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോഴും മൊത്തം നോക്കി കാണുമ്പോൾ ഐ ആം ദി ലക്കി ഇസ്റ്റ് എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദിരാട്ടൻ പറഞ്ഞു നോക്കുമ്പം ഇന്ദിരാട്ടൻ ട്വൻറ്റി വൺ ഇയേഴ്സ് എടുത്തു പോകുന്നു പാടി അഭിനയിക്കാനായിട്ട് എനിക്കത് കുറച്ച് ഭാഗ്യം കിട്ടി സോളമെന്നു വെച്ചാൽ നം ഞാൻ സിനിമ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറച്ചേ ആവുന്നുള്ളൂ അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി സോളമൻ്റെ തേനീസകൾ എന്ന് പറഞ്ഞ മൂവിയിൽ ലാൽജോ സാർ ഡയറക്റ്റ് ചെയ്ത മൂവിയിൽ പഞ്ചാരക്കൊപ്പം ആൽക്കുടം നിന്നിട്ടുള്ള ഒരു പാട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ മാരിവിലൻ ഗോപുര ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സോ ഞാൻ ഭയങ്കര ലക്കിയായിട്ട് തോന്നും സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനൊരു എപ്പോഴെങ്കിലും വേറൊരു എക്സ്പോഷർ കൊടുക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവർ എനിക്കൊരു ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നത് നിങ്ങൾ കണ്ടാലറിയാം ഒരു ഡിഫറെൻ്റ് ലുക്കാണ് ഒരു ഡിഫറെൻ്റ് പിന്നെ നായകനായകരുടെ ഹ്യൂമർ വേഷം ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്തിട്ടാണ് ആൾക്കാരിലോട്ട് ഞാൻ കൂടുതൽ എസ്പെഷ്യലി കോഴിക്കറി അങ്ങനത്തെ ആയിരിക്കും അറിയുന്നുണ്ടാവുക അപ്പോൾ അതിൽ പിന്നെ സിനിമയിലോട്ട് കയറിയപ്പം ഫുൾ സീരിയസ് റോൾസ് ആണ് വന്നത് ഒരു ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് മാരുവല്ല ഗോപുരങ്ങളൊരു ഹ്യൂമർ വേഷമാണ് കിട്ടുന്നത് സോ ഐ ഫീൽ ഐ എം ദി ലക്കിയസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾറ്റി പിന്നെ കോ ആക്ടേഴ്സ് ഉണ്ട് ഇന്ദ്ര ഇന്ദ്രേട്ടൻ ചേച്ചി അല്ലാതെ വേറെ കോ ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഒരുപാട് വലുതായിരുന്നു താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഇനിയും ഞങ്ങൾക്ക് തരേണ്ടതാണ് താങ്ക് യു ഹായ് നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലിയാണ് ഒരു ഫാമിലി ഫങ്ഷൻ പോലെ തന്നെയുണ്ട് ഞാൻ ഇപ്പം കുറച്ച് സിനിമകൾ ഒരു ഒരു ആറ് ഏഴ് സിനിമയായി ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എല്ലാ ദിവസവും സെറ്റ് പോയിട്ട് ഒരു ഫാമിലി ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയ സിനിമ മാരി വില്യൻ ഗോപുരാണ് ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹ്യൂമർ ായിട്ട് വന്നിട്ടുണ്ട് ഫോർ ദാറ്റ് ഇന്ദ്രേട്ട താങ്ക് യു സോ മച്ച് എൻ്റെ അഭിനയിച്ചതിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ വെൻസി ശ്രുതി ചേച്ചി ആൻഡ് അരുൺചേട്ടൻ ആൻഡ് പ്രമോദ് ചേട്ടൻ താങ്ക് യു സോ മച്ച് എന്നെ ഈ സിനിമയിൽ സെലക്ട് ചെയ്തതിന് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ബോത്ത് ആൻഡ് സിയാദിക്ക ആൻഡ് ഷമതയുടെ ആ താങ്ക് യു താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ ഓൾസോ താങ്ക് യു സാർ ഫോർ കമ്മിങ് ഷിബി സാറിന് അറിയൊന്നും അറിയില്ല ഞാൻ ചെറുപ്പം തൊട്ടേ ഷിബി സാറിനെ കാണാറുണ്ട് ലിഫ്റ്റെന്നൊക്കെ എപ്പോഴും ഞങ്ങൾ പിള്ളേരൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു ഞാൻ ഡി ഡി നെഷൽ അവിടെയായിരുന്നു താമസിച്ചത് അപ്പം അപ്പം എപ്പോഴും ഇങ്ങനെ ലിഫ്റ്റിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടാവും അവിടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ അപ്പം ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആണ് സാറ് ഇവിടെ വന്നിരിക്കുമ്പം ഇവിടെ എൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് സാർ ഇവിടെ വന്നിരിക്കുമ്പം എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു സാർ അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ കമ്മിങ്